ഡിയേഴ്സ്, വെൽക്കം ടു തനൂസ് വേൾഡ്. ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞു മക്കളുള്ള വീട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും കുട്ടികൾക്ക് ബോൾ എന്തുമാത്രം ക്രേസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്നുള്ളത്. പക്ഷെ നമ്മളത് എപ്പോഴും വാങ്ങിക്കൊടുക്കും, രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും കുട്ടികളതൊക്കെ പൊട്ടിച്ചിട്ടിട്ട് വരും, പിന്നെയും വേണമെന്ന് പറയും. എൻ്റെ വീട്ടിലൊരു മോളുണ്ട്, എൻ്റെയും സെയിം അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് തന്നെ വേസ്റ്റായി കിടക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടൊരു ബോൾ ഉണ്ടാക്കി കൊടുത്താലോ എന്ന് അങ്ങനെ തുടങ്ങിയതാട്ടോ ഈ സാധനം. അപ്പോൾ ഒരു കാർഡ്ബോർഡ് പേപ്പറിലോ ഇച്ചിരി കട്ടിയുള്ള പേപ്പറിലേക്ക് ഒരു ബോളിന് വേണ്ട ഒരു സൈസിലേക്ക്, ചെറിയ ബോളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറുത് മതി, കുറച്ച് വലിപ്പമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതേ വലിപ്പമുള്ള അനുസരിച്ചിട്ട് ആ അളവിനനുസരിച്ചിട്ട് ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ ഒരു കണ്ണ് പോലെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു നൈറ്റിയുടെ കയ്യിൻ്റെ പീസാട്ടോ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഉണ്ട്. അത് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും. ഇങ്ങനെ നമുക്ക് ആറ് പീസ് വേണം. ഒരേപോലത്തെ രണ്ട് പീസ് വെച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്, മൂന്ന് കളറ് വെച്ചിട്ട് ഒരു ആറ് പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു കണ്ണിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബോൾ നമുക്ക് മറിച്ചിട്ടിട്ടാണ് തയ്ക്കേണ്ടത്, എന്നാലാണ് നമുക്ക് തയ്ച്ച് വരുമ്പം വൃത്തിയാവുള്ളൂ. അപ്പോൾ രണ്ട് തുണിയുടെയും നല്ല വശം ഉള്ളിലാക്കി വെച്ചിട്ട് അതേപോലെ നമുക്ക് ആ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുന്ന സമയത്ത് നമുക്കത് മറിക്കുമ്പം വൃത്തിയിൽ കിട്ടും. അതുപോലെ തന്നെ അത് തയ്ച്ചെടുത്തതിന് ശേഷം അടുത്ത പീസ്, അടുത്ത കളർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട്, നല്ല വശം ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് ആ പുറം ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്നും ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ ഒരു നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യാവുന്ന കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വയ്ക്കാം. ഏകദേശം മനസ്സിലായല്ലോ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ പീസ് വെക്കേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് നല്ല വശം ഉള്ളിലാക്കിയിട്ട് വേണം പുറം ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ, എങ്കിലാണ് നമുക്കത് മറിക്കുന്ന സമയത്ത് നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാ ഭാഗങ്ങളും എല്ലാ പീസുകളും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റത്തെ പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റത്തെ പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലോട്ടാക്കി മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാനും പാടില്ല, അത് ഞാൻ കാണിച്ച് തരാവേ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കണ്ടോ. ഇതിങ്ങനെ ഫുള്ളായിട്ട് വെച്ചതിന് ശേഷം, അത് ഫുള്ളായിട്ടുണ്ടോ, മറിച്ചിട്ടതിന് ശേഷമാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, ഒരു മുക്കാൽ പോർഷൻ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബോളിൻ്റെ നല്ല വശം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഹോളിട്ട പോർഷനിൽ നിന്ന് നമുക്കത് മറിച്ചെടുക്കാം. അങ്ങനെയാവുമ്പം നല്ല നീറ്റായിട്ടും സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മറിച്ചിട്ട് ചെയ്യുന്നത്. ആ ജോയിൻ്റൊക്കെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പീസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെട്ട് കഷ്ണങ്ങളാണ് എടുക്കുന്നത്. സ്പോഞ്ചും ഒക്കെ ഉണ്ടെങ്കിൽ, ഫോമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാൻ പറ്റും. ഞാൻ കുറച്ച് വെട്ട് കഷ്ണങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയുള്ളത് വെച്ചതിന് ശേഷം നമുക്ക് അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്തപ്പോൾ സന്തോഷമാണ്. അപ്പോൾ അത്രയുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ, സബ്സ്ക്രൈബ്.